ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ടോപ്പ് ഫോർവേഡ് ഡിസൈനിലുള്ള ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അതോടൊപ്പം ഒരു കുഞ്ഞ് സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെക്കുവാനുണ്ട്. വേറൊന്നുമല്ല, ഒരു ന്യൂ യൂട്യൂബറിൻ്റെ ആദ്യ കാൽവയ്പ് എന്ന് തന്നെ പറയാം. ഷെഫീനാസ് നോട്ടി വിസ്ക് എന്ന എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് എന്ന ആദ്യ കടമ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയ നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു 1K ആവാൻ എനിക്ക് കഴിഞ്ഞത്. ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് എൻ്റെ കൂടെ വേണം. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പോയാലോ. ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കുക. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ സാൾട്ട് ഒക്കെ ഒന്ന് മിക്സാക്കി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്ത് പതഞ്ഞ് വരുമ്പോൾ 3/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡബിൾ സൈസ് ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും 3/4 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ച് എസൻസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എസൻസ് ചേർത്തപ്പോഴാണ് ഈ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് മിൽക്കും കൂടി ഒഴിച്ച് അതിൽ 2 ടീസ്പൂൺ മൈദ മിക്സ് ഇട്ട് ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് മിക്സിലേക്ക് നമുക്ക് മൈദയുടെ മിക്സും മിൽക്ക് മിക്സും 1/1 ആയി ആഡ് ചെയ്ത് സ്ലോവിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ മൈദയുടെ മിക്സ് സീവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതിൽ ഞാൻ സീവ് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബട്ടർ സ്കോച്ച് എസൻസ് യൂസ് ചെയ്യുന്നതിന് പകരം കേക്കിന് ബട്ടർ സ്കോച്ച് സോസ് 1-2 ടീസ്പൂൺ ചേർത്ത് നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. എസൻസ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം, നല്ല ഫ്ലേവർ തന്നെയാണ് അപ്പോഴും കേക്കിന് കിട്ടുന്നത് കേട്ടോ. ഒരു കേക്ക് മോൻക്ക് വേണ്ടി ഞാൻ സ്പഞ്ച് മാത്രം വെറുതെ സോസ് യൂസ് ചെയ്തുണ്ടാക്കിയിരുന്നു. ഈ ഒരു എസൻസ് യൂസ് ചെയ്യുന്നതിനായിട്ടും ടേസ്റ്റ് തോന്നി എനിക്ക് ആ ഒരു കേക്കിന്. ഇനി 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡ് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ബാറ്റർ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് സ്ക്വയർ കൊണ്ട് ഒന്ന് വരഞ്ഞും കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇതേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറുമ്പോഴേക്കും ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഫില്ലിങ്സായ പ്രിലൈൻ തയ്യാറാക്കുക. അതിനായിട്ട് പാനിലോട്ട് 1/2 കപ്പ് കാഷ്യൂനട്ടും ബദാമും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടാക്കി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഷുഗർ 1/2 കപ്പ് ചേർത്ത് ഒരു കാരമലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗറും നട്ട്സും ഒരേ മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ബട്ടറും കാരമലും കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത്രയും മതിയാകും. ഓയിൽ ഗ്രീസ് ചെയ്ത ഒരു പ്ലേറ്റിലോട്ട് ചൂടോടെ തന്നെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ പീസസൊക്കെ ഞാനൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിരുന്നു. അതിൽ നിന്നും ക്രം കോട്ട് ചെയ്യാൻ ആവശ്യമായ ക്രീം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബട്ടർ സ്കോച്ച് സോസാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സോസാണ് എസൻസിന് പകരം കേക്കിൽ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞേട്ടോ. നല്ല റിയൽ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റാണ് ഈ സോസിന്. ഈ ഒരു ബട്ടർ സ്കോച്ച് സോസ് റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. നല്ല റിയൽ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിടാം. കേക്ക് ഇവിടെ നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ 2 ടീസ്പൂൺ മിൽക്കും 1 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് സോസ് ഇതൊക്കെ കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ക്രീം അല്പം മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ, നമുക്ക് ഈ കേക്ക് മറിച്ച് നിർത്താനുള്ളതുകൊണ്ട് ഇത് മതി. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്യാം. ഇനി ക്രീം ഇട്ട് കൊടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് ആട്ടോ ഇത്ര തിക്ക്, റൂം ടെമ്പറേച്ചർ ആയാലും ഒന്നുകൂടെ ഒന്ന് ലൂസാവും. അതിന് മുകളിലായിട്ട് നമ്മൾ പ്രിലൈൻസ് ക്രഷ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ വെച്ച് സെയിം സിറപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ സിറപ്പിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് വെറ്റ് ചെയ്താൽ മതിയാവും, നമ്മുടെ കേക്കിന് അധികം വെറ്റിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സോസ് സ്പ്രെഡ് ചെയ്യുക, പ്രിലൈൻസ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി കുറച്ചുകൂടെ ക്രീം ഇട്ട് കൊടുത്ത് നമുക്ക് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കൊന്ന് ഫ്രിഡ്ജിൽ 1 hour വെച്ചിട്ട് വരാം. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം. ക്രീം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷാർപ്പ് എഡ്ജൊക്കെ ക്ലിയർ ആക്കി കേക്ക് നന്നായി ഫിനിഷാക്കി എടുക്കാം. ചെരിവും താഴെ ക്രീം കൂടി മുകളിൽ ക്രീം കുറഞ്ഞ് ചെരിവൊന്നും വരരുത്. കറക്റ്റ് ഒരേ ലെവലിൽ കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്യുവാണെങ്കിൽ കേക്ക് പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ കേക്ക് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒരു 2 hours ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സെറ്റാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ കേക്കൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഒരു നൈഫ് കൊണ്ട് കേക്കിൻ്റെ 3/4 പോർഷൻ, അതായത് ഈ ഒരു അളവിൽ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പീസ് നമുക്ക് മാറ്റാം. ഈ പീസ് നമുക്കിനി ആവശ്യമില്ല, അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. കേക്ക് കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിനെ പാലറ്റ് നൈഫ് വെച്ച് മൊത്തത്തിൽ എല്ലായിടത്തുനിന്നും ഒന്ന് ഇളക്കി എടുക്കുക. കേക്കിനെ പിന്നിലോട്ട് നന്നായി നീക്കിക്കൊണ്ട് പോകണം. എന്നിട്ട് വേറൊരു പാലറ്റ് നൈഫ് വെച്ച് സപ്പോർട്ട് ഫ്രണ്ടിൽ നിന്നും കൊടുത്ത് ഇതുപോലെ കേക്കിനെ ഒന്ന് നിർത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ടോപ്പ് ഫോർവേഡായി നിന്നിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് നമുക്കൊന്ന് ക്രീം ഇട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ക്രീം ഫിനിഷ് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒരു സ്ക്രാപ്പർ കൊണ്ട് സ്മൂത്ത് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രെൻഡിങ് ആയ ഈ ഒരു ടോപ്പ് ഫോർവേഡ് കേക്ക് ആണെന്നൊന്നും അറിയാതെ തന്നെ 1 year മുന്നേ ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിരുന്നു. റെയിൻബോ തീമിൽ മോൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തതാണ്. ഇനി കേക്കിന് ചെറിയ ഡിസൈൻ കൊടുക്കാനായിട്ട് പ്രിലൈനിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ചുറ്റിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്കിലേക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡ് സെറ്റാക്കി കൊടുക്കുക. ഇത് ചോക്ലേറ്റ് കൊണ്ട് കുറച്ച് സ്റ്റെംസ് ഞാൻ ബട്ടർ പേപ്പറിൽ വരച്ച് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തതാണ്. കേക്കിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഈ ഒരു കളറിന് മാച്ചാവുന്ന ഒരു ഡിസൈൻ ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഫോണ്ടൻ്റ് കൊണ്ട് കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ സ്റ്റെമ്മിൻ്റെ അവിടെ എവിടെയായിട്ട് ക്രീം ഒന്ന് ടച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ ഷേപ്പുള്ള ഫോണ്ടൻ്റ് കട്ടർ യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഫ്ലവർ ഫുള്ള് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതും ചോക്ലേറ്റിൻ്റെ 3 shades ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അതും കേക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നോണ്ടാട്ടോ ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും കാണിക്കാൻ. ഇൻഷാല്ലാ ചോക്ലേറ്റ് ഡിസൈൻസ് മാത്രമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ നോക്കാം. ഇനി കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള ടോപ്പ് ഫോർവേഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഷെഫീന. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.